ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെയും അവസരങ്ങളെയും ഒന്നും പോലും പാഴാക്കാതെ കൂടുതൽ കർത്താവിൽ പ്രത്യാശ അർപ്പിച്ച് അവിടുത്തെ മാത്രം ശരണം വെച്ച് ഇന്നത്തെ ദിവസം നമ്മുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ആവശ്യങ്ങളെയും ഇന്നത്തെ നമ്മുടെ എല്ലാ പ്രയത്നങ്ങളെയും ആഗ്രഹങ്ങളെയും സഫലീകൃതമാകാത്ത എല്ലാ കാര്യങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിൽ നിന്നും കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 62:5-12 വാക്യങ്ങൾ. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്. അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും, എനിക്ക് കുലുക്കം തട്ടുകയില്ല. എൻ്റെ മോചനവും മഹിമയും ദൈവത്തിലാണ്, എൻ്റെ രക്ഷാശിലയും അഭയവും ദൈവമാണ്. ജനമേ, എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ, അവിടുത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ. അവിടുന്നാണ് നമ്മുടെ സങ്കേതം, മർത്യൻ ഒരു നിശ്വാസം മാത്രം. വലിയവനും ചെറിയവനും ഒന്നുപോലെ മിഥ്യയാണ്. തുലാസിൻ്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും, അവർ മുഴുവൻ ചേർന്നാലും ശ്വാസത്തേക്കാൾ ലഘുവാണ്. ചൂഷണത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ വ്യർത്ഥമായി ആശ വയ്ക്കരുത്. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. ദൈവം ഒരു പ്രാവശ്യം അരുളി ചെയ്തു, രണ്ട് പ്രാവശ്യം ഞാനത് കേട്ടു. ശക്തി ദൈവത്തിൻ്റെതാണ്, കർത്താവെ കാരുണ്യവും അങ്ങയുടേതാണ്. അവിടുന്ന് മനുഷ്യന് പ്രവൃത്തിക്കൊത്ത് ഫലം നൽകുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് അങ്ങ് ഞങ്ങളെ വിളിച്ചുണർത്തി ഞങ്ങളുടെ ജീവൻ പുനഃസ്ഥാപിച്ചു തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ഹൃദയം തുറന്ന് അങ്ങ് ഇന്നോളം ഞങ്ങൾക്ക് ചെയ്ത ചെറുതും വലുതുമായ കാര്യങ്ങൾക്കായി ഈ പുതിയ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകുന്ന ഓരോ പുതിയ അവസരങ്ങളാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എണ്ണമറ്റ അനുഗ്രഹങ്ങളെ ഞാൻ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾക്കുള്ളതെല്ലാം നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ വ്യക്തതയുണ്ടാകുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ ഓരോ ചുവടുവെപ്പുകളും തീരുമാനങ്ങളെയും അങ്ങ് നയിക്കണമേ. കർത്താവേ, അങ്ങയുടെ ഇഷ്ടം വിവേചിച്ചറിയുവാനും വ്യക്തതയോടെയും ജ്ഞാനത്തോടെയും കൂടി ശരിയായ പാത തിരഞ്ഞെടുക്കുവാനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് എതിരെയുള്ള എല്ലാ വെല്ലുവിളികളെയും ഇന്ന് ഉണ്ടാകാവുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും നേരിടാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ ധൈര്യവും സഹിഷ്ണുതയും കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങ് നൽകുന്ന ഓരോ അവസരങ്ങളെയും മനസ്സിലാക്കുവാനും അത് ഉപയോഗിക്കുവാനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ ഓരോ ദാനങ്ങളും കഴിവുകളും അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിക്കാനുള്ള അവസരങ്ങളിലേക്ക് ഞങ്ങളുടെ ഹൃദയവും മനസ്സും അവിടുന്ന് തുറക്കണമേ. കർത്താവേ, അങ്ങ് നൽകുന്ന ഓരോ അവസരങ്ങളെയും തിരിച്ചറിയുവാനും അത് പ്രാവർത്തികമാക്കുവാനും അത് കൂടുതൽ ദൈവത്തിൻ്റെ മഹത്വം ലഭിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്രദമാക്കുവാൻ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ. കർത്താവേ, മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കാൻ ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ചുറ്റുമുള്ളവരോട്, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകൾ സഹനങ്ങൾ നേരിടുന്നവരോട്
സ്നേഹത്തോടെയും അനുകമ്പയോടെയും സംസാരിക്കുവാൻ പെരുമാറാൻ എന്നെ പഠിപ്പിക്കണമേ. ദയയും വിവേകവും കാണിക്കുവാൻ ഞങ്ങൾക്ക് ഇന്ന് കൃപ തരണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുമായുള്ള ഞങ്ങളുടെ ബന്ധങ്ങൾക്ക് അവിടുന്ന് നീക്കും അനുഗ്രഹപ്രദവും സമാധാനപ്രദവുമാക്കി മാറ്റണമേ. ഞങ്ങൾക്ക് അങ്ങയുടെ ധാരണയും ആശയവിനിമയവും ഐക്യബോധവും വളർത്തി ഞങ്ങളുടെ ദൈവമായ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്നതിന് ഞങ്ങളെ പഠിപ്പിക്കണമേ. തകർന്ന ഹൃദയങ്ങളെ അവിടുന്ന് ഒന്നിപ്പിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ തകർന്ന ബന്ധങ്ങളുണ്ടെങ്കിൽ അത് അങ്ങയുടെ ഇഷ്ടമാണെങ്കിൽ അത് ഞങ്ങളെ അനുരഞ്ജനത്തിലേക്കും സൗഖ്യത്തിലേക്കും നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തകർന്ന ബന്ധങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ, സംരക്ഷിക്കണമേ. തകർന്ന ഹൃദയത്തെ അവിടുന്ന് പുതുക്കിപ്പണിയണമേ, സൗഖ്യമുള്ളതാക്കണമേ. ദൈവമേ, സമാധാനത്തോടെയുള്ള ഹൃദയം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഉത്കണ്ഠകളും ആകുലതകളും ശമിപ്പിക്കുന്നതിന് എല്ലാ ധാരണകളെയും കവിയുന്ന അങ്ങയുടെ സമാധാനം ഞങ്ങൾക്കിന്ന് നൽകണമേ. അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യവും അചഞ്ചലമായ സ്നേഹവും ഇന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ദൈവമേ, അങ്ങ് എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും സമ്മാനങ്ങളെക്കുറിച്ചും എനിക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന നല്ല സ്വാധീനത്തെക്കുറിച്ചും എന്നെ ഇന്ന് പഠിപ്പിക്കണമേ. കർത്താവേ, ആന്തരിക സൗഖ്യം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ആന്തരിക ചൈതന്യത്തെ ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന മൂല്യങ്ങളോട് വിശ്വസ്തത പുലർത്തുവാനും എല്ലാ നിഷേധാത്മകതയെയും പ്രലോഭനങ്ങളെയും ചെറുക്കുവാനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ, പ്രത്യാശ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ അനിശ്ചിതങ്ങൾക്കിടയിലും ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളിൽ ഞങ്ങളിൽ നിറയ്ക്കണമേ. പുതിയ വാഗ്ദാനങ്ങളും അവിടുന്ന് ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയുടെ പദ്ധതിയിൽ ഞങ്ങളെ വിശ്വസിക്കുവാൻ കൃപ തരണമേ. ഞങ്ങൾക്ക് മനസ്സിലാകാത്ത സമയം പോലും, പ്രശ്നങ്ങൾ ജീവിതത്തിൽ നടന്നിട്ടും അതിൻ്റെ കാരണം അതെന്തിനാണ് എന്നൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്നാലും ദൈവത്തിൽ വിശ്വസിക്കുന്നതിനും അവൻ്റെ പാതയിൽ പിന്തുടരുന്നതിനും കർത്താവിൻ്റെ പദ്ധതി മാത്രം എൻ്റെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുന്നതിനും കർത്താവേ, എൻ്റെ ആകുലതകളെയും ഉത്കണ്ഠകളെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എല്ലാറ്റിലും ഉപരി ഇന്ന് ലോകത്തിൻ്റെ പ്രകാശമായി അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങയിൽ മാത്രമാണ് ഞങ്ങൾക്ക് ആശ്വാസവും അങ്ങാണ് ഞങ്ങളുടെ പ്രത്യാശയും അഭയശിലയും കോട്ടയും. കർത്താവേ, അങ്ങ് ഞങ്ങളെ മഹത്വപ്പെടുത്തണമേ. ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ടും ഞങ്ങളെ മഹത്വപ്പെടുത്തണമേ. ഞങ്ങളെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഇവരുടെ മേൽ കരുണ തോന്നി ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, ഇന്നത്തെ ദിവസം മക്കളുടെ പരീക്ഷയെ സമർപ്പിക്കുന്നു, മക്കളുടെ ജോലിയെ സമർപ്പിക്കുന്നു, വിസയ്ക്ക് ഉള്ള തടസ്സങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, സാമ്പത്തിക ഭദ്രത നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. മറഞ്ഞിരിക്കുന്ന എല്ലാ ശത്രുവിൽ നിന്നും ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. ദൈവമേ, ഇന്നത്തെ ദിവസം നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഇന്നത്തെ ദിവസം കർത്താവായ ദൈവത്തിൽ കൂടി ഇന്ന് എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് പരിപൂർണ സംരക്ഷണം നൽകണമേ. കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും
ഞങ്ങളെ സംരക്ഷിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ അവിടുന്ന് സ്വീകരിക്കുകയും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരം നൽകുകയും ചെയ്തതിനായി അങ്ങേക്ക് കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും ഞങ്ങൾ സംരക്ഷിതരാകുവാനും ദൈവത്തിൽ നിന്നും ധാരാളം അനുഗ്രഹങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്നതിനും നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം പൂർണ്ണ സംരക്ഷണം നൽകി എല്ലാ മേഖലയിലും നമുക്ക് വിജയവും മഹത്വവും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും കർത്താവിന് സാധിച്ചു തരട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.